അദ്ദേഹവും ഒരു നീതി എന്നോട് കാണിച്ചില്ല. ഞാൻ സ്ഥാനാർത്ഥി ഞാൻ ചോദിച്ചു, ചോദിച്ചത് കൊണ്ട് ആ ചോദിച്ച് എന്റെ അടുത്ത് ആദ്യം വന്ന് എന്നെ അവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിച്ചാൽ നിർത്തിയുടെ പുള്ളി എടുക്കുക. പിന്നെ അതിനകത്ത് പേരെ വിളിച്ച് എടുത്തൊക്കെ ചോദിക്കും. ഞാൻ ഒരുപാട് ദിവസം പുള്ളിയെ പറഞ്ഞുകൊണ്ടോ ശ്രമിച്ചു. ഓട്ടുകാരൊക്കെ മാന്യമായി സഹകരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇന്നലെ വരെ എനിക്ക് ഫ്രാൻസിസ് ജോസഫിനെ ആഗ്രഹിച്ചു ഞാൻ പ്രവർത്തിക്കാൻ വേണ്ടി. ഇന്നലെ ഡോമിനേഷൻ കൊടുത്ത് നിങ്ങൾ 10:30 അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ചോദിക്കുക, അല്ലെങ്കിൽ നാട്ടിലെ സുരേഷ്ണൻ കിസിയാണോ അവിടെ ഇന്ന് എഴുതി തന്ത്രപൂർവ്വം തിരുവഞ്ചൂർ വേണ്ട എന്ന് പറഞ്ഞപ്പോഴും പുള്ളിയെ വെച്ചു. പിന്നെ പറഞ്ഞു എനിക്ക് സീറ്റ് ചോദിക്കാൻ അർഹതയില്ല, ഞാൻ സീറ്റ് തെറ്റാന്ന് പറഞ്ഞു. ഞാൻ എന്താ ചെയ്ത്, ഞാൻ പറഞ്ഞു എനിക്ക് സീറ്റ് ആഗ്രഹമുണ്ട്, ഫ്രാൻസിസ് ജോർജ് സീറ്റ് യോഗ്യനാണ് സമ്മതിക്കുന്നു. പക്ഷെ ഫ്രാൻസിസ് ജോർജ് ജനാധിപത്യ കേരള കോൺഗ്രസുമായി നിന്ന സമയത്തും ഞാൻ പി ജോസഫ് സാറിനൊപ്പം മാണി ഗ്രൂപ്പിൽ ഇറങ്ങി വന്ന് നിൽക്കുന്ന സാറാണ്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഫ്രാൻസിസ് ജോർജ് വന്നപ്പോ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തു, അദ്ദേഹത്തിന് എനിക്ക് സീറ്റ് കൊടുത്തത് എനിക്ക് കിട്ടിയില്ലോ. എനിക്ക് കേൾക്കുന്നു, ഞാൻ എന്റെ ഭാര്യയോടും മക്കളോടും എന്റെ സഹോദരന്മാരോടും ആലോചിക്കും, എന്റെ കുടുംബജീവിതവും ഞാൻ പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഞാൻ പറയാം, ഒരു 25 വർഷമായി ഞാൻ കല്യാണത്തിന്റെ ആഫീസിൽ ഒരുത്തരം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എക്കെ ജോസഫ് പറഞ്ഞു, ഞാൻ പേരൊന്നും പറയുന്നില്ല. അതൊക്കെ അവിടെ നമ്മുടെ കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ലെറ്റർ പോലും എനിക്ക് തരികയില്ല. വലിയൊരു കളിയോ എവിടെ കളിയോ എനിക്കറിയില്ല. ഇപ്പൊ ജില്ലാ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബൊമ്മയായി ഈ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ആരുടെ അടിമയായി രാഷ്ട്രീയബോധം നടത്തിയിട്ടില്ല. ഞാൻ കെ എം മണിസാറിനോടൊപ്പമാണ് എന്റെ രാഷ്ട്രീയബോധം കൂടുതൽ. അങ്ങനെ പോലും എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഒരിക്കൽ പോലും കെ എം മണിസാറിനെ എന്നോട് ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഒരിക്കൽ പോലും പി ജോസഫ് സാറ് എന്നോട് എന്നെ മോഹം പൂഷിച്ചു പോലും സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇദ്ദേഹം ആരാ? അതുകൊണ്ട് എനിക്കിത് പറയാനുള്ളൂ, ഞാൻ മോഹൻസ് ജോസഫുള്ള കേരള കോൺഗ്രസിലും മോഹൻസ് ജോസഫുള്ള മുന്നണിയിലും ഇനി തുടർന്ന് പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നിങ്ങൾക്കറിയാം 2-3 കാര്യങ്ങൾ